ഒന്ന് ഇറങ്ങി വരണം. തമ്പ്രാൻ തന്നെയടാ. ഈ മാലോകരൊക്കെ മാനിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന തറവാട്ടി പറഞ്ഞ തമ്പുരാൻ. ഈ തറവാട്ടി പറഞ്ഞ തമ്പുരാൻ മാനം പതച്ചും മാലോകര പറപ്പച്ചും പടയോട്ടം നടത്തി മാനം മുട്ടങ്ങ് വളർന്നപ്പോ ആ കുതിപ്പിനിടയിൽ മറന്നുപോയ ഒരു വിത്തുണ്ട്. ഈ തമ്പുരാൻ തന്നെ പതച്ച വിത്ത്. ആ വിത്തും കൊണ്ട് വന്നാ ഞാൻ. കണ്ടോ, വെട്ടിമാറ്റാൻ മാത്രം വളർന്നുണ്ട്. പക്ഷെ ആ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കാൻ നല്ലത് വെട്ടുകാടൻ മേല ഇതിനല്ല, ഇവളെ ജലിപ്പിച്ചവൻ തന്നെയാ. കാർന്നവന്മാര് പറയാറുണ്ട്, കൊന്ന പാവം തിന്നാ തീരുന്ന്. ഈ മാധവ മേനോന്റെ മാനാഭിമാനം കണക്കിലെടുത്ത് ഞാനതങ്ങോട്ട് തിരുത്ത. വിതച്ച പാവം കൊയ്താ തീരും. കൊയ്യ് കൊയ്തെടുക്ക്, അതിനുള്ള അന്തസ്സെങ്കിലും കാണിക്കേ. അവസാനം ചന്ദ്രൻ തൊടിയിലെ ഈ വലിയ കോഴിത്തമ്പുരാൻ തീപ്പെട്ട് പരലോകം പോകുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പിൽ മാനം കെട്ട് തല താഴ്ത്താതിരിക്കാൻ ഇത്രയെങ്കിലും ചെയ്യ്. അതിനുള്ള ചങ്കുറപ്പുണ്ടോ നിങ്ങക്ക്? നായിന്റെ മോനെ, അങ്ങാടി തേണ്ടിയെടുക്കണ അലവലാദികൾക്ക് കുടുംബത്തിൽ കയറി വന്ന അവകാശികളെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഒറ്റയ്ക്ക് ഓടി ജയിച്ച് ഇവിടം വരെ എത്തിയ എന്റെ നെഞ്ചത്തേക്ക് ഇരട്ടക്കോയിൽ തോക്കി ചൂണ്ടി ഉന്നം പിടിക്കാൻ ഇത്രയും കാലം നീ കൊണ്ട ഇളം വെയിലും ഉണ്ട പുത്തിരി ചോറും പോരാ. ഈ ഉള്ളം കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച അടിവയറ്റിലേക്ക്. പിന്നെ നിന്റെ ഈ കെട്ടിലമ്മയ്ക്ക് തൊട്ടിൽ കെട്ടി താരാട്ട് പാടാൻ ഒരു കുഞ്ഞിക്കാലുണ്ടായി കാണാൻ എത്ര പുത്രകാമിഷിയാകെ നടത്തിയാലും മതിയാവില്ല. അങ്ങനെ ഒരു കുടുംബാസൂത്രം വേണോടോ? വേണ്ടെങ്കിൽ കുഞ്ഞമ്മായി ഈ ഉണ്ണിത്താമരാൻ എടുത്തോണ്ട് ഉണ്ണിത്താനെ ഉണ്ണിയാ താൻ. നീയൊക്കെ എത്ര വളർന്നാലും ഉണ്ണിയോളമേ വരൂ. അതിനപ്പുറത്തേക്ക് നീ വളരണെങ്കിൽ അപ്പ വാ അംഗത്തിന്. ഇപ്പൊ പോ. ഈ അംഗം ഈ മുറ്റത്ത് വെച്ച് വേണ്ട, അത് നിന്റെ ആയുസിന് നല്ലതല്ല. അറിയാം, കാലങ്ങളായിട്ട് കാലന്റെ പണി ഈ തറവാട്ടിലെ കാരണന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് അറിയാം. അതനുഭവിച്ചറിഞ്ഞ അപ്പന്റെ മോനാ ഞാൻ. പണ്ടെന്റെ അപ്പന്റെ പ്രാണന് വേണ്ടി യാചിച്ച് ഈ കാല് പിടിച്ച് കണ്ണീരൊഴിക്കപ്പോ പുറംകാലുകൊണ്ട് തൊഴിച്ച് പടിക്ക് പുറത്തിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, തെമ്മാടി കുഴിയിലടക്കാൻ. ആരോടും പരാതി പറയാതെ പെറ്റമ്മയുടെ കണ്ണീരിനെ സാക്ഷിയാക്കി 10-ാം വയസ്സിലെ ആ അപ്പന് തെമ്മാടി കുഴി വെട്ടി മണ്ണിട്ട് കൂടിയവനാ ഞാൻ. അന്ന് ഈ മൂർദാവിൽ തുള്ളിമുറിയാതെ മഴവെള്ളം വീണിട്ടും കുളിരി കൊണ്ട് വരച്ചില്ല. എന്താണെന്നറിയോ, ഉള്ളിൽ കനലായിരുന്നു, എത്ര വെള്ളം കോരി അഴിച്ചാലും കെടാത്ത കനല്. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഇതിനകത്ത്. അതിനിടയ്ക്ക് വെടിക്കെട്ട് നടത്തി നാട്ടിലെ പാവങ്ങളെ കൊന്നൊടുക്കി പ്രമാണത്തെ കാണിച്ച് എന്നോട് ജയിക്കാനാണ് തമ്പുരാന്റെ ഉദ്ദേശങ്ങൾ. അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരുമ്പെട്ടിറങ്ങും ജോൺസൺ. അതിന് പോലീസിന്റെ കുപ്പായൊന്നും വേണ്ട എനിക്ക്, ആ അപ്പന്റെ ചോര മതി. ഞാനിവിളക്കെ അങ്ങാടി തന്നെ ഉണ്ടായ അലവലാദികൾ തന്നെയാ എന്ന് കരുതി ഏതപ്പനും കയറി നിരങ്ങാന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നലാ. ഇവൾക്ക് ഞാൻ കാവലിരിക്കും. ഈ തല കൊയ്യാൻ ഏതെങ്കിലും മറ്റവന്മാർക്ക് തമ്പുരാൻ കൊട്ടേഷൻ കൊടുക്കണ്ടെങ്കിൽ അന്വേഷിച്ച് വഴി തെറ്റണ്ട, ഇവൾ എന്റെ വീട്ടിൽ കാണും. പിന്നൊരു കാര്യം, ഇവനെ പോലെയുള്ള ഉണ്ണികളെ വിട്ട് മാനം കെടാൻ നിൽക്കണ്ട. കൈത്തണ്ടയ്ക്ക് പോലുള്ള നല്ല ആൺകുട്ടികളെ വിട്ടാൽ മതി. ഒരെണ്ണം വീതല്ല, ഒരു 5-6 എണ്ണിലുണ്ടായിക്കോട്ടെ. ചന്ദ്രൻ തൊടിയിലെ മാധവമാമേ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇന്ത്യ മഹാരാജ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മുത്തങ്ങാക്കുഴി പഞ്ചായത്ത് നിന്നല്ല.